ജസ്റ്റിസ് ബാലേന്ദ്രൻ തൊണ്ണൂറ്റൊൻപതിൽ നായനാർ സർക്കാരിൻ്റെ കാലത്താണ് കേരള ലോകായുക്ത ആക്ട് പാസ്സാക്കിയത് പക്ഷേ ഈ മന്ത്രിമാരെ തൊടുന്നത് കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ ഈ കെ കെ രാമേന്ദ്രൻ മാസ്റ്റർ അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വകുപ്പ് മാറ്റും രണ്ടായിരത്തി ആറിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എന്നൊരു സ്ഥിതി വന്നു അദ്ദേഹം മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുന്നില്ല അതിനിടയ്ക്ക് ആരോഗ്യവകുപ്പിലെ ചില നിയമനങ്ങളുടെ പേരിൽ വിവാദമുണ്ടാകുന്നു വയനാട് ഡി എംഒയുടെ മന്ത്രി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നു ഇതെല്ലാം പരാതിയായി ലോകായുക്തയിൽ എത്തുന്നു ലോകായുക്ത ഇതിന്മേൽ എടുത്ത് തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം ആരോഗ്യമന്ത്രി രാജിവെക്കുന്നു അങ്ങനെ ഒരു രാജി ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ പിന്നെ ജലീലിൻ്റെ കാര്യം വരുമ്പോഴാണ് ലോകായുക്തയ്ക്ക് ഇത്ര ശക്തിയുണ്ട് എന്ന് അധികാര കേന്ദ്രങ്ങൾക്ക് മനസ്സിലാവുന്നത് ജലീലിന് ബന്ധു നിയമന അഴിമതിയിൽ രാജിവെക്കേണ്ടി വന്നത് ലോകായുക്ത ഉത്തരവിന്റെ അടിസ്ഥാനത്തില ഉത്തരവ് ആ ഉത്തരവ് റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി തള്ളി സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരും മുമ്പേ ജലീൽ രാജിവെച്ചു അപ്പൊ ഈ ജലീലിന്റെ രാജിയിലൂടെയാണോ വേണ്ടി വന്നാൽ മന്ത്രിമാരെ ഉൾപ്പെടെ പുറത്താക്കാൻ ലോകായുക്തയുടെ ഉത്തരവിന് കഴിയുമെന്ന ബോധ്യമുണ്ടായത് അന്നു മുതൽ ലോകായുക്തയ്ക്ക് കടിഞ്ഞാണിടാൻ ശ്രമി ശ്രമം തുടങ്ങിയത് ഈ പവർ ഇതിനകത്ത് തൊണ്ട് നേരത്തെ തന്നെ ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അത് ഈ പവ കൊണ്ടെന്നൊരിയിലും പല പരാതിക്കാരും വന്നിട്ട് പരാതി തന്നിട്ട് പിന്നെ മറ്റ് സ്വാധീനങ്ങളിലാവാം അവർ പിന്നെ അത് തുടർന്ന് നടത്താൻ വരാറില്ല അങ്ങനെയൊക്കെ പല പരാതികളും വന്നു പോയിട്ടുണ്ട് അപ്പം നമുക്ക് എൻക്വയറി നടത്താനോ ഒരു ഡിക്ലറേഷൻ ഇഷ്യൂ ചെയ്യാനോ സാധിച്ചിട്ടില്ല

പറയാനാവുമോ ഇത് അതൊക്കെ എനിക്ക് പറയുന്നേ പറയുന്നതും ചെയ്യുന്നതുമായിട്ട് ബന്ധമുണ്ടാവണ്ട് ഇതില് ഞാനൊരു ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ലോകായുക്ത ആൻഡ് വിജിലൻസ് റീവാംബ് ചെയ്യുന്നതിന് ഉമ്മൻചാണ്ടി സഹ സി എം ആയിരുന്നപ്പോഴത്തേക്ക് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ഞാൻ അതിന്റെ ചെയർമാൻ ആയിരുന്നു അത് സ്ട്രെങ്തൻ ചെയ്യാൻ റിപ്പോർട്ട് കൊടുത്താൽ റിപ്പോർട്ട് കൊടുത്തത് അവിടെ എങ്ങക്കെ ഉണ്ട് സെക്രട്ടേറിയറ്റിൽ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ശക്തി മാർഗമാണ് മാർഗമാണിപ്പോൾ നോക്കുന്നത് എന്നാൽ അതാണ് ഫലം പിന്നെ ലോകായുക്ത എന്നും പറഞ്ഞിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ലോകായുക്ത ഇത്രയും വലിയ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് കോടികൾ ചിലവാക്കി ഒരു വർഷം എത്ര കോടിയാണ് ചിലവാക്കുക ഹൈക്കോടതി ജഡ്ജിൻ്റെ അതേ ഹൈക്കോടതി ജഡ്ജിൻ്റെയും ചീഫ് ജസ്റ്റിസിൻ്റെയും അതേ സർവീസ് കണ്ടീഷൻസാണ് പിന്നെ സ്റ്റാഫ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു കൊല്ലം എത്ര കോടി രൂപയാണ് ചിലവാക്കുക ഇതൊരുമാതിരി ലാൻഡ് ട്രിബ്യൂണൽ പോലോ അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ ഫോ ലോക്കൽ സെഫ് ഗവൺമെന്റ് അതുപോലെ ആക്കിക്കഴിയാമെന്ന് വരിക പിന്നെ ഫലം എന്താ ഇത് അത് ഉദ്ദേശിച്ചല്ലോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഒരു ഹൈ പവർ ബോഡിയായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതിൻ്റെ അധികാരം എങ്ങനെ ചോർത്തി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല ദൻ ഡെയിസ് നോ മീനിങ് ഇൻ വേസ്റ്റിംഗ് സോ മച്ച് മണി